ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോക വൃത്താന്തത്തിലേക്ക് സ്വാഗതം. താന്തി താന്ത്വ വിഭാഗത്തിൽപ്പെട്ടവരെ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ ബീഹാർ സംസ്ഥാന സർക്കാരിൻ്റെ നടപടി സുപ്രീം കോടതി റദ്ദ് ചെയ്തു. അതിദരിദ്ര വിഭാഗങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടവരാണ് ബീഹാറിലെ താന്തി താന്ത്വ വിഭാഗങ്ങൾ. സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ചാണ് ഈ വിഭാഗത്തെ ഒരു പട്ടികജാതിയിൽ ലയിപ്പിച്ചുകൊണ്ട് ഇവർക്ക് പട്ടികജാതികൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ സർക്കാർ ഉത്തരവിറക്കിയത് 2015. എന്നാൽ ഈ ഉത്തരവിനെതിരെ നൽകിയ പരാതി ഹൈക്കോടതി നിരാകരിച്ചതിനെ തുടർന്ന് 2017 പരാതിക്കാരൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടികജാതികളുടെ ലിസ്റ്റിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. എന്നാൽ പുതിയ നിയമമനുസരിച്ചു നേടിയ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ തിരികെ പിടിക്കാൻ പാടില്ല, ഇത് സംസ്ഥാന സർക്കാരിനുണ്ടായ വീഴ്ചയാണെന്നും കോടതി വിലയിരുത്തി. ജപ്പാൻ, ദക്ഷിണ കൊറിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ സായുധ സേനയുടെ തലവന്മാർ കഴിഞ്ഞ ആഴ്ചയിൽ ടോക്കിയോയിൽ സമ്മേളിക്കുകയും പരസ്പരമുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തു. ദക്ഷിണ കൊറിയയും ജപ്പാനും അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. ഈ അടുത്ത കാലം വരെ ഈ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരെ കുറവായിരുന്നു. ഉത്തര കൊറിയ ചൈനയുമായി അടുക്കുന്നതും ഇവർക്ക് റഷ്യയുടെ പിന്തുണ ലഭിക്കുന്നതും ദക്ഷിണ കൊറിയ ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത്. ദക്ഷിണ ചൈനാ കടലിലും പൂർവ്വ ചൈനാ കടലിലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനാണ് ചൈനയുടെ നീക്കം. ദക്ഷിണ കൊറിയയും ജപ്പാനും ചൈനയുടെ നീക്കങ്ങളെ ആശങ്കയോടെയാണ് കാണുന്നത്. ചൈനയെ പ്രതിരോധിക്കാനാണ് ഈ രണ്ടു രാജ്യങ്ങളും അമേരിക്കയുടെ സഹായം തേടുന്നത്. ഈ സാഹചര്യത്തിലാണ് സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചത്. അമേരിക്ക കൂടി ഇതിൽ ചേരുന്നതോടെ ഇതൊരു ത്രികക്ഷി സഖ്യമായി മാറും. ഈ സഖ്യം ചൈന അമേരിക്ക ശത്രുത വളർത്തും. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനു നേരെ വധശ്രമമുണ്ടായി. വളരെ നിസ്സാരമായ പരിക്കുകളോട് ഇദ്ദേഹം രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികളിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് ഗുരുതരമായ പരിക്ക് പറ്റുകയും ചെയ്തു. പെൻസിൽവേനിയയിലെ ഒരു തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വെടിവയ്പ്പുണ്ടായത്. സമീപത്തുള്ള ഒരു വീട്ടിൻ്റെ മുകളിൽ തോക്കുമായി ഒരാൾ നിൽക്കുന്നതായി കാണികൾ സുരക്ഷാഭടന്മാരെ അറിയിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ സുരക്ഷാഭടന്മാർ ഇയാളെ വെടിവെച്ചു കൊന്നു. ആക്രമിയുടെ കാറിൽ നിന്നും വീട്ടിൽ നിന്നും പോലീസ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങൾ അറിവായിട്ടില്ല. എന്നാൽ സുരക്ഷാഭടന്മാരുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായി എന്നാണ് എല്ലാവരും ആരോപിക്കുന്നത്. ഒരു മുൻ പ്രസിഡന്റിന് നൽകേണ്ട സുരക്ഷ ട്രംപിന് ലഭിച്ചില്ല എന്നാണ് പ്രധാന ആരോപണം. സംവാദ വിവാദത്തിനിടയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഈ സംഭവം മറ്റൊരു പ്രചരണായുധമായി മാറിയിട്ടുണ്ട്. ജൂലൈ 14 കൂറുമാറ്റക്കാരുടെ ദിവസമായിട്ടാണ് ദക്ഷിണ കൊറിയ ആഘോഷിക്കുന്നത്. ഉത്തര കൊറിയയിൽ നിന്നും രക്ഷപ്പെട്ട് ദക്ഷിണ കൊറിയയിൽ താമസിക്കുന്നവർ
ഈ ദിവസം ഒരുമിച്ച് കൂടുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. 1953 കൊറിയ വിഭജിച്ചാണ് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും രൂപീകരിച്ചത്. ദക്ഷിണ കൊറിയ ഇന്ന് ഒരു സമ്പന്ന ജനാധിപത്യ രാഷ്ട്രമാണ്. ദരിദ്രമായ ഏകാധിപത്യ രാഷ്ട്രമാണ് ഉത്തര കൊറിയ. മറ്റു രാജ്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിനാൽ സന്യാസ രാഷ്ട്രം എന്നാണ് ഈ രാജ്യത്തെ പലരും വിശേഷിപ്പിക്കുന്നത്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അനുദിനം വർദ്ധിക്കുന്ന സ്വന്തം നാട്ടിൽ നിന്നും ദക്ഷിണ കൊറിയയിലേക്ക് കുടിയേറി പാർക്കാനാണ് ബഹുഭൂരിപക്ഷം ഉത്തര കൊറിയക്കാരും ആഗ്രഹിക്കുന്നത്. രണ്ടു കൊറിയകളുടെയും അതിർത്തിയിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നേരായ മാർഗത്തിലൂടെ അതിർത്തി കടക്കുക എളുപ്പമല്ല. ചൈന വഴിയാണ് ദക്ഷിണ കൊറിയയിൽ എത്തുന്നത്. അന്യരാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദക്ഷിണ കൊറിയയെപ്പോലെ ഇത്ര സ്നേഹത്തോടെ സ്വീകരിക്കുന്ന മറ്റൊരു രാജ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്രായേൽ പട്ടാളം നടത്തിയ ആക്രമണത്തിൽ റാഫി സലാമ എന്ന സൈനിക മേധാവി കൊല്ലപ്പെട്ടുവെന്ന് ഇരുവിഭാഗങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തെക്കൻ ഗാസായിലെ ഖാൻ യൂനിസ് നഗരത്തിലെ സൈനിക മേധാവിയാണ് കൊല്ലപ്പെട്ട റാഫി സലാമ. ഹമാസിൻ്റെ സൈനിക മേധാവിയായ മുഹമ്മദ് ഡീഫിൻ്റെ വിശ്വസ്തനും ഹമാസ് സൈന്യത്തിൻ്റെ ഉപമേധാവിയുമാണ് സലാമ. ഒക്ടോബറിലെ ആക്രമണത്തിൻ്റെ മുഖ്യ സംഘാടകരായി ഇസ്രായേൽ കണ്ടെത്തിയിട്ടുള്ള രണ്ടു സൈനിക മേധാവികളാണ് മുഹമ്മദ് ഡീഫും കൊല്ലപ്പെട്ട റാഫി സലാമയും. ഇവരെ കണ്ടെത്തി വധിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഖാൻ യൂനിസ് അഭയാർത്ഥി ക്യാമ്പിൽ ഇവർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അഭയാർത്ഥി ക്യാമ്പിനെ ഇസ്രായേൽ ആക്രമിച്ചത്. റാഫി സലാമ മാത്രമല്ല അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ടായിരുന്നവരും കൊല്ലപ്പെട്ടു. വെടിനിർത്തലിനെ കുറിച്ചല്ല, ഇപ്പോഴും അതിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ചാണ് ഹമാസ് ആലോചിക്കുന്നത്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറേക്കരയിൽ പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ പാർലമെൻ്റ് ബുധനാഴ്ച അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇവിടെ ഒരു രാഷ്ട്രമുണ്ടാകുന്നത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്നും ഈ പ്രദേശത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കുണ്ടാകണം എന്നുമാണ് പാർലമെൻ്റ് ആവശ്യപ്പെടുന്നത്. ബ്രിട്ടൻ്റെ മാൻഡേറ്ററി പാലസ്തീൻ വിഭജിച്ച് രണ്ടു രാഷ്ട്രങ്ങൾ രൂപീകരിക്കണം എന്ന് തീരുമാനിച്ചത് 1948 ഇസ്രായേൽ രാഷ്ട്രം അന്നു തന്നെ നിലവിൽ വരികയും ചെയ്തു. ഏതാണ്ട് 143 രാജ്യങ്ങൾ പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട്. പാലസ്തീൻ രാഷ്ട്ര രൂപീകരണമാണ് പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. തന്മൂലം ഇസ്രായേൽ പാർലമെൻറ്റിൻ്റെ പ്രമേയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ്. എല്ലാ കാലത്തും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് അമേരിക്ക. എന്നിട്ടും അമേരിക്കയുടെ നിലപാടിന് വിരുദ്ധമായ ഒരു പ്രമേയമാണ് പാർലമെൻ്റ് പാസാക്കിയത്. 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൻ്റെ സൃഷ്ടിയാണ് ഈ പ്രമേയം. റഷ്യ ഉക്രൈനെതിരെ തൊടുത്തുവിടുന്ന മിസൈലുകൾ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കുന്നു എന്നാണ് പോളണ്ടിൻ്റെ പരാതി. കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയോടനുബന്ധിച്ചുള്ള ഒരു സമ്മേളനത്തിൽ പോളണ്ടിൻ്റെ വിദേശകാര്യമന്ത്രി സിക്രോസ്കിയാണ് ഈ പരാതി ഉന്നയിച്ചത്. ഈ മിസൈലുകളെ തകർത്താൽ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിൽ പതിക്കും എന്നാണ് പോളണ്ടിൻ്റെ ഭയം. എന്നാൽ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുമ്പോൾ മിസൈലുകൾ തകർക്കണം എന്നാണ് ഉക്രൈനിൻ്റെ ഉപദേശം. ഈ അടുത്ത കാലത്താണ് ഉക്രൈനും പോളണ്ടും പ്രതിരോധ മേഖലയിൽ സഹകരിച്ചു പ്രവർത്തിക്കാനുള്ള കരാറുകൾ ഒപ്പിട്ടത്.
തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കുന്ന റഷ്യൻ മിസൈലുകളെ പ്രതിരോധിക്കുക എന്നത് ഇപ്പോൾ ഒരു ചിന്ത മാത്രമാണ് എന്നാണ് പോളണ്ട് പ്രതികരിച്ചത്. നാറ്റോയുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കാനാണ് പോളണ്ടിൻ്റെ തീരുമാനം. നാറ്റോയിലെ അംഗങ്ങൾ റഷ്യക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കരുത് എന്നാണ് നാറ്റോയുടെ ഉപദേശം. റഷ്യയുമായി നേരിട്ടുള്ള ഒരു യുദ്ധം നാറ്റോ ആഗ്രഹിക്കുന്നില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിക്കണം എന്നാണ് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ട്രംപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ യുദ്ധം അവസാനിക്കുമെന്ന ചിന്ത നാറ്റോയെ അസ്വസ്ഥമാക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വാൻസിനെ പ്രഖ്യാപിച്ചതോടെ ഈ അസ്വസ്ഥത വർദ്ധിച്ചിരിക്കുകയാണ്. താൻ പ്രസിഡന്റായാൽ 24 മണിക്കൂർ കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റായി നിർദ്ദേശിക്കപ്പെട്ട വാൻസ് ഉക്രൈനിന് അമേരിക്ക സഹായം നൽകുന്നതിനെതിരാണ്, തന്നെയുമല്ല യുദ്ധം അവസാനിപ്പിക്കണം എന്ന പക്ഷക്കാരനാണ്. ഈ യുദ്ധത്തിൽ റഷ്യ പിടിച്ചെടുത്ത മുഴുവൻ പ്രദേശങ്ങളും മടക്കി നൽകാതെ ചർച്ചയ്ക്കില്ല എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ നിലപാട്. നാറ്റോയും ഈ നിലപാടിന് അനുകൂലമാണ്. ഉക്രൈനിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വലിയ സാമ്പത്തിക ബാധ്യത അമേരിക്ക ഏറ്റെടുക്കുന്നതിനോട് ട്രംപും അനുയായികളും യോജിക്കുന്നില്ല. എന്നാൽ റഷ്യയുടെ വ്യവസ്ഥകൾ അംഗീകരിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കീഴടങ്ങലായിട്ടാണ് എതിർപക്ഷം കാണുന്നത്. നിർബന്ധിത വന്ധ്യംകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ടി വന്നവരോട് ജപ്പാൻ പ്രധാനമന്ത്രി നേരിട്ട് ക്ഷമാപണം നടത്തി. ബുദ്ധിഭ്രമം, കുഷ്ഠരോഗം പോലെയുള്ള പകർച്ചവ്യാധികൾ, അംഗവൈകല്യങ്ങൾ തുടങ്ങിയവ അടുത്ത തലമുറയിലേക്ക് പകരുന്നത് തടയാനായി ഇക്കൂട്ടരെ നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയമാക്കാൻ അനുവദിക്കുന്ന ഒരു നിയമം ജപ്പാനിലുണ്ടായിരുന്നു. ഈ നിയമം ഏൽപ്പിച്ച മുറിവുകളുമായി ജീവിക്കുന്നവരെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയാണ് പ്രധാനമന്ത്രി ക്ഷമ ചോദിച്ചത്. ഒരാൾക്ക് $20,000 നഷ്ടപരിഹാരമായി നൽകാൻ നേരത്തെ തന്നെ കോടതി വിധി ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ $150,000 ഉയർത്തിയിട്ടുണ്ട്. ഈ നിയമം കടുത്ത മനുഷ്യാവകാശ ലംഘനമായി വിലയിരുത്തുകയും പിൻവലിക്കുകയും ചെയ്തു. 1948 ഈ നിയമം നിർമ്മിച്ചതിലോ 1996 ഇത് പിൻവലിച്ചതിലോ 66 വയസ്സുള്ള ഇപ്പോഴത്തെ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ഒരു പങ്കുമില്ല. തൻ്റെ പൂർവികരുടെ തിന്മകൾ ഏറ്റെടുക്കാനും ക്ഷമ പറയാനും ഫ്യൂമിയോ കിഷിദ എന്ന പ്രധാനമന്ത്രി തയ്യാറായി. ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലണിയെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ ഒരു പത്രപ്രവർത്തകനെ കോടതി ശിക്ഷിച്ചു. ഈ പത്രപ്രവർത്തകൻ നടത്തിയ വിമർശനത്തിൻ്റെ പേരിലല്ല 5,000 യൂറോ പരാതിക്കാരിക്ക് നൽകാൻ കോടതി നിർദ്ദേശിച്ചത്. ഇവരുടെ പൊക്കക്കുറവിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഒരു കമ്മൻറ്റിൻ്റെ പേരിലായിരുന്നു ജോർജിയ മെലണി കോടതിയെ സമീപിച്ചത്. നിങ്ങൾക്ക് ഉയരം കുറവായതിനാൽ നിങ്ങളെ എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല എന്ന രീതിയിലായിരുന്നു കുറിപ്പ്. ശാരീരിക പ്രത്യേകതകളെ അപമാനിച്ചു എന്ന കുറ്റത്തിൻ്റെ പേരിലാണ് ശിക്ഷ. അഭിപ്രായ സ്വാതന്ത്ര്യവും എതിർപ്പും ഉൾക്കൊള്ളാൻ ഇറ്റലിയിലെ ഭരണകക്ഷിക്ക് കഴിയുന്നില്ല എന്നാണ് ശിക്ഷിക്കപ്പെട്ട പത്രപ്രവർത്തകൻ്റെ പ്രതികരണം. തീവ്ര വലതുപക്ഷ നിലപാടുള്ള ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്ന പാർട്ടിയുടെ നേതാവാണ് ജോർജിയ മെലണി. പത്രപ്രവർത്തകർ പലപ്പോഴും അതിരുകടക്കുന്നു എന്ന അഭിപ്രായമാണ് ഇവരുടെ പാർട്ടിക്കുള്ളത്.
കോടതി വിധിയിലൂടെ ലഭിച്ച പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കാനാണ് ഇവരുടെ തീരുമാനം. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. ഇത് മലയാളത്തിന്റെ മധുര തരംഗം ജൻവാണി, ശ്രോതാക്കളുടെ പ്രിയവാണി.